മെഡിക്കൽ കോഡിംഗിൽ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യാത്ത കമ്പനികളുണ്ടോ? എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഹായ് ഗൈസ്, മെഡിക്കൽ കോഡിംഗിൽ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യാത്ത കമ്പനികളുണ്ടോ? അല്ല, നമ്മൾ ഒരുപാട് പ്ലേസ്മെന്റ് പോസ്റ്റേഴ്സ് ഒക്കെ കാണുന്നതാണ്. അപ്പം അത് തന്നെ ഒരുപാടുണ്ട് കമ്പനികൾ. അപ്പം അതല്ലാതെ ഹയർ ചെയ്യാത്ത കമ്പനികളുണ്ടോ? എന്താണ് അതിന്റെ സത്യാവസ്ഥ? അല്ല, നമ്മൾ കരിയർ ആരംഭിക്കുന്നില്ല, നമ്മൾ മുന്നിലേക്ക് എത്തുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നതിൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മൾ പ്രോപ്റ്റായിട്ട് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, തട്ടി മാറ്റരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മെഡിക്കൽ കോഡിങ്ങിൽ എക്സ് എ ഫ്രഷർ എടുക്കുന്നതിലും എന്താ പറയുക, എക്സ്പീരിയൻസിൽ എടുക്കുന്നതിലൊക്കെ ഒരുപാട് കമ്പനികളുണ്ട്. നമ്മളറിയാത്ത കമ്പനികൾ അല്ലെ, ഫ്രഷേഴ്സായിട്ട് എടുക്കുന്ന കമ്പനികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറേയൊക്കെ നമുക്കറിയാം. പക്ഷേങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എടുക്കുന്ന കമ്പനികൾ നമ്മളറിയാത്ത കമ്പനികൾ വരെയുണ്ട്. മീൻസ് ബിക്കോസ് ഓഫ് എന്താണ്, അവർ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനെയാണ്. അപ്പോൾ നമുക്കൊരു ഫ്രഷറായിട്ട് കരിയർ ആരംഭിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ചില ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടാനറിയില്ല അല്ലേ, നമ്മുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി നമ്മളതിൽ അറ്റൻഡ് ചെയ്തു അത് ആയിട്ട് മുന്നോട്ടേക്ക് എന്ത് ചെയ്യുക, പെർഫോം ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ വൺസ് ഗോട്ട് എക്സ്പീരിയൻസ് നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡായിട്ട് കാൻഡിഡേറ്റ്സിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. സ്റ്റിൽ ഒരുപാട് ഹയറിങ്സ് ഫോർ എക്സ്പീരിയൻസ് കോഡേഴ്സ് ഉണ്ട് അല്ലേ. വൺസ് നമുക്കൊരു 1 or 2 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാം, കമ്പനി ടു കമ്പനി ചേഞ്ച് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, പുറത്തോട്ട് പോകുന്നവരുണ്ടാവാം, എല്ലാ ഏരിയയിലും എന്ത് ചെയ്യാം, നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ട എന്താണ്, എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങോട്ടും എന്ത് ചെയ്യാം, സ്വിച്ച് ഓൺ ചെയ്യാം അല്ലേ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീനൊക്കെ ഒരു പല അവസരങ്ങൾ വരുന്ന സമയത്തും നമുക്ക് ചില ഇതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ചില സ്പെഷ്യാലിറ്റികളൊക്കെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ട് മിസ്സാക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം കൂടിങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇതിൽ ചില സ്പെഷ്യാലിറ്റികൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും അവിടെ കിട്ടണം എന്നുള്ളത് അതിയായി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് IP പോലെയുള്ള പ്രൊജക്റ്റ്. നമ്മൾ പറയാറുണ്ട് മെഡിക്കൽ കോഡിങ്ങിലെ ഗോൾഡൻ ഏരിയകളാണ് എന്താ IP പോലെയുള്ള ഏരിയകൾ, ഇൻപേഷ്യൻ കോഡിങ്ങൊക്കെ. അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്തായാലും പറയാൻ, നമുക്കത് ഫ്യൂച്ചറിൽ നമുക്ക് എന്താ നമ്മൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സാക്കുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ അത് ഓർത്ത് നമ്മൾ വിഷമിക്കും. അത് ഷുവറാണ്. എന്ന് വെച്ചാൽ മെഡിക്കൽ കോഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ഗോൾഡൻ പാർട്ട് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ IP. IP പോലുള്ള പ്രൊജക്റ്റുകൾക്കൊക്കെ ചില അവരൊക്കെ ചില സ്പെഷ്യലൈസ്ഡ് ചില ഫോക്കസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കമ്പനികൾ മൂവ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് പ്രൊജക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള എന്താ പറയുക നല്ല അവരുടെ ആപ്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്യുക, അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർ കമ്പനി ചൂസ് ചെയ്യുക. അപ്പോൾ അവർ അത് ബേസിക് ട്രെയിനിങ് അല്ലേ IP പോലെയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്ഷനിലോട്ടേക്ക് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ചില സമയം മേ ബി എന്താ ആ കമ്പനി നമ്മളെ ഇത്രയും ആപ്റ്റായിട്ടുള്ള സ്റ്റുഡൻസിനാണ് നമ്മൾ അവരെന്ത് ചെയ്യുക ഹയർ ചെയ്യുന്നത്. അവരെ ഹയർ ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഈ പറയുന്ന പോലുള്ള സ്പെഷ്യാലിറ്റി ട്രെയിനിങ് കൊടുത്ത് പ്രൊഡക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം ഈ മേ ബി എന്താണ് ചിലപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ മേ ബി സാലറി ഉണ്ടാവില്ല. പക്ഷേങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന 45 days or 60 days ഒക്കെ വരുന്ന ഈ പറയുന്ന IP പോലെയുള്ള ഏരിയയിലൊക്കെയുള്ള ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ജോൺസ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ IP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക പിന്നെ അങ്ങോട്ടേക്ക് വെക്കുന്ന ഓരോ ഏരിയയും സ്റ്റെപ്സിലും എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പം പലർക്കും എന്താ പറയുക അങ്ങനെയുള്ള ഏരിയകളെ പറ്റി നമ്മൾ മനസ്സിലാക്കാത്ത കറക്റ്റ് ആപ്റ്റായിട്ടുള്ളത്. അപ്പം നമ്മൾ സ്വാഭാവികം ചിന്തിക്കുന്നത് ഇനിഷ്യൽ നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞ ട്രെയിനിങ് പീരീഡിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പേയ്മെൻറ്റ് തരുന്നില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. പക്ഷേങ്കിൽ മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും എന്താ പറയുക ഇനീഷ്യൽ ലെവലിലുള്ള പാക്കേജിന് നമ്മൾ എന്താ പറയുക ഫോക്കസ് ചെയ്യണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളൊന്ന് നമ്മളൊരു ട്രെയിനിങ് കോഡറാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോഡറാണ്. അപ്പോൾ നമുക്ക് എന്താ കരിയർ ആരംഭിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. വൺസ് ഇതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടേക്കും ഇല്ല ആ രീതിയിലുള്ള ചേഞ്ചസ്. നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ നോക്കി കാണാറുണ്ട് ഫോക്കസ് ചെയ്യാൻ, നമ്മൾ മുന്നോ സെഷനൊക്കെ പറയാറുണ്ട്. അപ്പം 1 or 2 ഇയർ ഒക്കെ കഴിയുന്ന ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള ഏർണിങ്സും അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്യുന്നത് കാണുന്ന സമയത്ത് നമുക്കതെന്താ പറയുക അത് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ പിക്ചർ കിട്ടുന്നുണ്ട്.
ഇപ്പോൾ പലർക്കും ഫുൾ ഫ്ലഡ്ജിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അല്ലേ, പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന സമയത്ത് അതിനെപ്പറ്റി എത്രത്തോളം അവർക്കറിയാം എന്നുള്ളതിന് ഒരു ചോദ്യം തന്നെയാണ്. നമ്മളെപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഹാഫ് നോളജ് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ അവർ പറയുന്ന പോലെ എത്രത്തോളം ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവാം. നമ്മളിതിനൊരു കറക്റ്റ് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്ന പ്രോസസ്സാണ്. കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ പലരും ഒരുപാട് കമൻസൊക്കെ ചെയ്യുന്നതാണ്. ആസ് എ ഫ്രഷറായിട്ട് നല്ല പാക്കേജ് കൊടുക്കുന്ന കമ്പനികൾ ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, ഒരു ആവറേജ് ലെവലിൽ പേയ്മെൻറ്റ് ഇനീഷ്യൽ ലെവലിൽ കൊടുക്കുന്ന കമ്പനികളുണ്ട്. ആസ് എ ട്രെയിനി ആയിട്ട് പ്രൊബേഷൻ എന്താ ആ പീരീഡിൽ എന്താ പറയുക ട്രെയിനിങ് പീരീഡിൽ എന്താ പറയുക അവർ പറഞ്ഞ ഇങ്ങനെ എല്ലാ സ്പെഷ്യാലിറ്റികൾ ഒക്കെ വരുന്ന സമയത്ത് അവരെ ക്യാപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കും അവർക്ക് കിട്ടേണ്ടത്. നമ്മൾ ഇനീഷ്യൽ ലെവലിൽ നമ്മളെടുത്ത് ഇൻ്റർവ്യൂ എടുത്ത് പോയിട്ട് അവരവിടുന്ന് എന്ത് ചെയ്യാം, ഇതിൻ്റെ ട്രെയിനിങ് കൊടുത്ത് അസസ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ നേരെ പ്രൊഡക്ഷനിലേക്ക് അവർ മൂവ് ചെയ്യണം. ചിലപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മളൊന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ മുന്നോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ സ്കോട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ അനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് മോൺ ചെയ്യാൻ പറ്റും. കറക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. മെഡിക്കൽ കോഡിങ്ങിലെ സ്പെഷ്യാലിറ്റികൾ, മെഡിക്കൽ കോഡിങ്ങിലെ എക്സ്പീരിയൻസിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒന്നൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ആകാൻ കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. അതെന്തിൻ്റെ പേരിലാണെങ്കിലും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെന്താ വെച്ചാൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളതും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ചോദിക്കുന്നവരാണ്. അപ്പം അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ ലെവലിൽ ഒന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെയുള്ള എന്താ പറയുക എവിടെയെങ്കിലും പോയിട്ട് ഓക്കെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് വൺ ഓർ ടു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള അതർ ഓപ്ഷൻസിലോട്ടെല്ലാം വർക്ക് ഫ്രം ഹോം ആണെങ്കിലും കമ്പനി ചേഞ്ച് ചെയ്തതിനെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം. ഇനീഷ്യൽ ലെവലിൽ ചെയ്യേണ്ട കാര്യം ഇത്രയാണല്ലേ. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാവണം. എന്ന് വെച്ചാൽ ഫ്രഷേഴ്സിന് എടുക്കുന്ന കമ്പനികൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് എടുക്കുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാക്കേജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, നല്ല പാക്കേജ് കൊടുക്കാൻ കമ്പനികൾ റെഡിയാണ് കുറേ എക്സ്പീരിയൻസ് ആണെങ്കിലും. അപ്പം നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്യുക, പഠിക്കുക, അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യാലിറ്റികളിലേക്കെല്ലാം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതിലേക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടി എത്തുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, അതുമായിട്ട് എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക. 100% ഷുവർ ആണ് മുന്നോട്ടേക്ക് എന്തുണ്ടാവും, അത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യം. നമ്മൾ ചില എന്താ പറയുക ഇനീഷ്യൽ ലെവൽ തുടക്കത്തിലുള്ള ഈ ഒരു ഇത് എന്തെങ്കിലും കാര്യം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്യരുത്. അത് മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിയാത്തവരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുള്ളൂ. ചില എല്ലാ ലെവലിലും എന്താ പറയുക ഇനീഷ്യൽ ലെവലിൽ നല്ല പാക്കേജ്, ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യൽ ലെവലിൽ നല്ല പാക്കേജ് കൊടുക്കുന്ന കമ്പനികളുണ്ട്, ഒരു മീഡിയം ആവറേജ് ലെവലിൽ കൊടുക്കുന്ന കമ്പനികളുണ്ട്, അല്ലാത്ത കാറ്റഗറിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ക്വാളിറ്റിയുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ ലെവലിൽ നമ്മുടെ അടുത്ത് അല്ലേ, നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു കമ്പനി കയറുന്ന സമയത്ത് അവർ മുന്നോട്ടേക്ക് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്താ, അവർക്ക് എത്ര സാലറി കൊടുക്കുന്നതിന് അവർക്ക് ഓക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ആഡ് ഓൺ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർ ട്രെയിനിങ് കഴിഞ്ഞ് പ്രൊഡക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവർ ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചില പാക്കേജിലൊക്കെ ചേഞ്ച് ചെയ്യും. അതാണ് ചില മൾട്ടി സ്പെഷ്യാലിറ്റികൾക്ക് അല്ലെങ്കിൽ ചില സ്പെഷ്യാലിറ്റികൾക്കെല്ലാം എന്ത് ചെയ്യുന്നത്, അവർ അങ്ങനെ തന്നെ ടാർഗറ്റ് ഗ്രൂപ്പിന് തന്നെ ക്വാളിഫിക്കേഷൻ തന്നെ ഹയർ ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, കീപ്പ് ഓൺ ലേണിംഗ്, എന്താ പറയുക നല്ലോണം ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരിൽ പറയുന്നതിനെക്കാട്ടും നമ്മൾ അന്വേഷിച്ച് തന്നെ എന്ത് ചെയ്യുക, അതിന് ഫോക്കസ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക, ലേൺ ചെയ്ത് തന്നെ മൂവ് ഓൺ ചെയ്യുക. കോഡിങ്ങിനെ നെഗറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല മുന്നോട്ടേക്ക് എങ്ങനെയാണ് സ്റ്റെപ്സ് വെക്കേണ്ടത്, എന്താണ് മൂവ് ഓൺ ചെയ്യേണ്ടത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തിട്ട് വിവിധ കമ്പനികളിൽ വീട്ടിലിരുന്നിട്ടും ഒക്കെ ജോബ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, ഇന്ത്യയിലും പുറത്തും കാണുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തല്ലേ എന്താണ് മുന്നോട്ടേക്കുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിനെ കാത്തിരിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടേക്കുള്ള എന്താ പറയുക എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ മുന്നോട്ടേക്കുള്ള ഓരോ സ്റ്റെപ്സിലും അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ലൈഫിൽ നല്ല രീതിയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് മൈൻഡ് ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, നല്ല കമ്പനികളിലേക്ക് എന്ത് ചെയ്യുക, നല്ല നല്ല ഹൈ ലെവലിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ.